ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു വെറൈറ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാം. അതിന് വേണ്ടി 2 കപ്പ് പുഴുങ്ങലരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് റേഷൻ കടയിൽ നിന്നും കിട്ടിയ പുഴുങ്ങലരിയാണ്. ഇതിന് വേണ്ടി ഏത് തരം പുഴുങ്ങലരിയും ഉപയോഗിക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മുടെ അരി നന്നായിട്ടൊന്ന് വെള്ളം വാരാനായിട്ട് മാറ്റിവെക്കാം. ഒരു 10-20 മിനിറ്റ് വെച്ചാൽ ഇതുപോലെ നന്നായി ഡ്രൈ ആയി കിട്ടും. അതിന് ശേഷം ഈ അരി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുക്കാനായിട്ട് ഞാനിവിടെ അലുമിനിയത്തിൻ്റെ പാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഞാൻ വേറൊരു ടൈപ്പിലും കാണിക്കുന്നുണ്ട്. ഓവനിൽ വെച്ചിട്ടും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഓവനിൽ വെച്ചാൽ ഒരു അരമണിക്കൂർ വെച്ച് കൊടുത്താൽ മതി, അരി നന്നായിട്ടൊന്ന് വറവായി കിട്ടും. വറുക്കുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കണം. നന്നായി ചൂടിൽ തന്നെ വറുത്തെടുക്കണം. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ വറവായി വരികയുള്ളൂ, അല്ലെങ്കിൽ അരി ഒരു ഹാർഡായിരിക്കും. നമ്മുടെ അരിയെല്ലാം ഇപ്പോൾ വറവായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഓവനിൽ വെച്ച് വറുക്കുന്നതെന്ന് കാണിച്ചതാണ്. ഇത് ഈ ട്രയലിട്ടിട്ട് ഒരു അരമണിക്കൂർ വെച്ച് കൊടുത്താൽ ഇതുപോലെ നന്നായിട്ട് വറവായി കിട്ടും. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഈ അരി ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള അരി കൂടെ പൊടിച്ചെടുക്കാം. ഇതുപോലെ കുറച്ചധികം അരിയെടുത്ത് വറുത്ത് നന്നായി പൊടിച്ചതിന് ശേഷം നമുക്ക് ഒരു ബോക്സിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നാൽ നമുക്ക് ആവശ്യം വരുമ്പോൾ ഇതുപോലെ പുട്ടുണ്ടാക്കാം. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായിട്ട് പുട്ടിന് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. കുഴക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, സാധാരണ പുട്ടിനെല്ലാം കുഴക്കും പോലെ തന്നെ കുഴച്ചെടുക്കുക. കുഴച്ചതിന് ശേഷം ഇതൊരു 1/2 മണിക്കൂർ മൂടി വെക്കാം. അരമണിക്കൂറിന് ശേഷം ഞാൻ ഈ പുട്ടുപൊടി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട്. ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് ഫൈനായിട്ട് പൊഴിച്ചാൽ ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ പുട്ടുപൊടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട്. രാവിലെയാണ് പുട്ട് തയ്യാറാക്കുന്നതെങ്കിൽ രാത്രി പുട്ടുപൊടി കുഴച്ചൊന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നാൽ രാവിലേക്ക് നല്ല റെഡിയായി കിട്ടും. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടി പുട്ടുംകുറ്റിയിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മുടെ പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ പുട്ട് തയ്യാറാക്കുന്നത് പോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ പുട്ടുംകുറ്റിയിൽ ഫുള്ളായിട്ടും പൊടി നിറച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവാനായിട്ട് വെക്കാം. നമ്മുടെ പുട്ടിൽ ആവി വന്നിട്ടുണ്ട്. ആവി വന്നതിന് ശേഷം 4 മിനിറ്റെങ്കിലും വച്ചതിന് ശേഷം നമുക്ക് പുട്ട് എടുക്കാം. ഇതുപോലെ 1 പ്ലേറ്റിലോട്ട് കുത്തിക്കൊടുക്കാം. അങ്ങനെ നമ്മൾ റേഷൻ കടയിലെ അരി വച്ചിട്ട് നല്ല പഞ്ഞി പോലുള്ള പുട്ട് തയ്യാറാക്കിയിട്ടുണ്ട്.
എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരുന്നതുവരെ ബൈ ബൈ, താങ്ക് യു.